Hey guys and what's up, it's me RG from Andro Gamer Malayalam. So in this video I'm gonna talk about what is a room in PUBG. So if you're watching this channel for the first time, go subscribe the channel below and click on the bell so that you don't miss any of my updates. So let's move to the video. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞു കഴിഞ്ഞു റൂമിലെ പബ്ജി റൂമിനെ പറ്റിയാണ് പറയുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ്, ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത് ചെറിയൊരു വീഡിയോ ആണ്. പബ്ജിയിലെ റൂം വളരെ സിമ്പിളായ ഒരു കാര്യം തന്നെയാണ്. അതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ പബ്ജി മൊബൈൽ ലൈറ്റ് എന്ന് പറഞ്ഞ വേർഷൻ അതിപ്പം വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ വീഡിയോസിന് താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും കേട്ടതിൽ സന്തോഷം. നമ്മുടെ അതേ മെത്തേഡാണ് അവർ ഫോളോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കും അത്തരം പബ്ജി മൊബൈൽ ലൈറ്റ് കളിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങളൊന്നും കൂടി ട്രൈ ചെയ്ത് നോക്കുക. പലർക്കും കിട്ടിയെന്ന് പറഞ്ഞൊരു അഭിപ്രായം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാനിരിക്കുകയാണ്. സോ അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ സ്ഥിരം എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ല. നമ്മൾ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നൊരു ചാനലാണ്. അപ്പോൾ ഇപ്പം നമ്മൾ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ടെക്നോളജി പരമായ ചാനലോ അങ്ങനെയൊന്നുമില്ല, ഗെയിമിംഗ് ചാനലാണ്. അപ്പോൾ ഗെയിമിംഗ് ചാനലിൽ നമ്മൾ മെയിനായി ഫോക്കസ് ചെയ്യുന്നത് പബ്ജി എന്ന് പറഞ്ഞ ഒരൊറ്റ ഗെയിമിനെ കുറിച്ചാണ്. അപ്പോൾ ആ ഗെയിമിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളൊരു ലിമിറ്റേഷൻസ് നമുക്കുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ഒരു വീഡിയോ ചെയ്തിടുമ്പോൾ നിങ്ങൾക്കും ബോറായി തോന്നും. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കണ്ടൻസൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങി. ഇനി എനിക്ക് രണ്ട് മൂന്ന് കണ്ടൻസും മൂന്നാല് കണ്ടൻസും കൂടെ പറയാനുള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും പുതിയൊരു കണ്ടൻസ് കിട്ടുന്നവരെ ഞാൻ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് കാണുന്ന നിങ്ങൾക്കൊരു ഇതായിരിക്കും. കാരണം ഞാൻ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്താൽ മാത്രം പോരല്ലോ, നിങ്ങൾക്കത് അത്രയും ഒരു റിസ്ക് കേൾക്കും വേണമെങ്കിൽ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് ദിവസം ഗ്യാപ്പിലോ രണ്ട് ദിവസം ഗ്യാപ്പിലൊക്കെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് കണ്ടൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് വരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എങ്ങനെയാണ് റൂം തുറക്കുക എന്ന് കാണിച്ചത്, അല്ലെങ്കിൽ റൂം എവിടെയാണുള്ളതെന്ന് കാണിച്ചത്. പലർക്കും അതറിയില്ല. നമ്മൾ ഏഷ്യ ആർക്കേഡ് മോഡൽ സെലക്ട് ചെയ്യുന്നത് ആദ്യം ഓപ്പൺ ചെയ്യുക. അതിൻ്റെ താഴെ നിങ്ങൾ റൂം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് താഴെ ക്രിയേറ്റ് റൂം എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ യു ആർ നോട്ട് ഓതറൈസ്ഡ് എന്ന് കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് റൂം കാർഡ് ഇല്ലാത്തത് കൊണ്ടാണ്. റൂം കാർഡ് ഉണ്ടെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവില്ല. ഇനി എൻ്റെ റൂം ഐ ഡി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ റൂം ഐ ഡി എൻ്റർ ചെയ്യുക. അങ്ങനെ നമ്മൾ റൂം ഐ ഡിയും പാസ്വേഡൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റൂമിൽ മെമ്പറായി റൂമിൽ ലോഗിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളോ ആരാ റൂം ക്രിയേറ്റ് ചെയ്ത അവരുടെ കൂടെ കളിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് റൂമിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഐ ഡി പാസ്വേഡ് വരും. അത് അവിടെ കൊടുക്കേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് എന്താ റൂം, റൂമിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാന്നൊക്കെ ഞാൻ പറഞ്ഞത്. റൂം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായ ഒരു കാര്യമാണ്. നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ വെച്ച്, നമ്മൾ പണ്ട് മിനി മിനീഷ് ഒക്കെ കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നമ്മളെല്ലാവരും നമ്മുടെ ഒരു നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ വെച്ചാൽ കളിക്കാറ്. അതുപോലെയാണ് നമുക്ക് നമ്മുടെ റൂം കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് റൂം ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഫ്രണ്ട് സർക്കിളിൽ വെച്ച് കളിക്കാം. വല്ല ആൾക്കാരൊന്നും നമ്മുടെ കൂടെ കളിക്കാനുണ്ടാവില്ല, നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വെച്ച് കളിക്കാനും അതുപോലെ ടൂർണമെൻറ്റുകളൊക്കെ ഓർഗനൈസ് ചെയ്യാനും ചിലർ റൂം കാർഡ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ നമ്മളെ സുഹൃത്തുക്കളുടെ കൂടെ ഇരുന്ന് കളിക്കുക. നമ്മുടെ ആൾക്കാർ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളായിരിക്കും ചിലപ്പോൾ നമ്മുടെ ശത്രുക്കളായിട്ട് ഗെയിമിലുണ്ടാവുക. സോളോ കളിക്കുകയാണെങ്കിൽ ഡുവോ കളിക്കാം, അതുപോലെ സ്ക്വാഡ് കളിക്കാം, അതുപോലെ എല്ലാ ഗെയിംസും നമ്മൾ പബ്ജി കളിക്കുന്ന എല്ലാ രീതിയിലും നമുക്ക് റൂമിൽ കളിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ സത്യം റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റൂമിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു, റൂമിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാന്ന് പറഞ്ഞു. നമ്മുടെ സുഹൃത്തുക്കളായിട്ട് കളിക്കാനുള്ള ഒരു പ്രധാന ഉദ്ദേശമാണ് റൂം എന്ന് പറയുന്നതിലുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ടൂർണമെൻറ്റുകൾ കണ്ടക്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ അങ്ങനെ ഒരു ഉദ്ദേശമുണ്ട്. ഇതിനപ്പുറത്തേക്ക് റൂം എന്ന് പറയാൻ ഒന്നുമില്ല. ഒരുപാട് പേരെ കമൻസ് ചെയ്യാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം, ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. സോ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റും ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും അറിയട്ടെ റൂം എന്താണെന്ന് അല്ലേ. നമുക്കപ്പോൾ പുതിയൊരു വീഡിയോ കാണാം. ദിസ് ഇസ് മീ ആർ ജെ സൈനിങ് ഓഫ്.